നടത്തുന്ന ദില്ലിയിൽ നിന്നാണ്, വിജയ് ചൗക്കിൽ നിന്നാണ്. പിന്നിൽ കാണുന്നത് രാജ്യത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമാണ്, സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും രാഷ്ട്രപതി ഭവനും ഒക്കെ. ജൂൺ 4 രാജ്യം വിധി പറയുമ്പോൾ ഇവിടേക്ക് ആരൊക്കെ വരും, ഇപ്പോഴത്തെ ഭരണം തുടരുമോ, പുതിയ ആളുകൾ വരുമോ എന്നൊക്കെ അറിയാം. ഈ വിജയ് ചൗക്കിൽ 6-ാം ഘട്ട വോട്ടെടുപ്പ് തീരുന്ന ദിവസം വിവിധ ചാനൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകളുടെ ഒക്കെ തത്സമയ ഷോകളും ചർച്ചകളും ഒക്കെയാണ് പിന്നിൽ കാണുന്നത്. 480-ലേറെ സീറ്റിലെ ജനവിധി നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. ഇനി 57 സീറ്റിൽ മാത്രമാണ് പോളിംഗ് നടക്കാനുള്ളത്. അവസാന ഘട്ടം അടുക്കുമ്പോഴേക്കും പലതരത്തിലുള്ള അവകാശവാദങ്ങളും പലതരത്തിലുള്ള വിശകലനങ്ങളും എക്സിറ്റ് പോളുകൾക്ക് മുമ്പേ പുറത്തേക്ക് വരികയാണ്. അത്തരം ചർച്ചകളും നടന്നുകൊണ്ടേയിരിക്കുന്നു. പ്രശാന്ത് രഘുവംശം എനിക്കൊപ്പമുണ്ട്, ഒപ്പം ശ്രീ ബെൻസ്റ്റൺ ജോണും. സ്റ്റുഡിയോയിൽ നിന്ന് ഡോക്ടർ മോഹൻ വർഗീസ് ഈ ചർച്ചയിൽ പങ്കെടുക്കും. 6-ാം ഘട്ടം തീരുമ്പോൾ തെളിയുന്ന ചിത്രം എന്താണ്? പ്രശാന്ത്, ഇനി ഏതാനും സീറ്റുകളിലെ പോളിംഗ് മാത്രമാണ് ബാക്കിയുള്ളത്, 57 സീറ്റിൽ. 6-ാം ഘട്ടം കഴിയുമ്പോൾ പൊതുവേ തെളിയുന്ന ഒരു ചിത്രം എന്താണ് പോളിംഗ് പെർസെൻറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ? ഇനി ഇന്നത്തെ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ 59.08 ആണ് ഇന്നത്തെ പോളിംഗ് ഇത് വന്നിരിക്കുന്നത്. ഇനിയും ഒരുപക്ഷെ ഇത് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടി ഇത് ഉയരാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയാം. എന്തായാലും 6-ാം ഘട്ടം കൂടി കഴിയുമ്പോൾ ഇനി ആകെയുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 57 സീറ്റുകൾ മാത്രമാണ്. രാജ്യത്തുടനീളം 57 സീറ്റുകളിൽ മാത്രമാണ് പോളിംഗ് നടക്കേണ്ടത്. UPയിലെ 13 സീറ്റുകളിലേക്ക് പോളിംഗ് നടക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം ബംഗാളിലുണ്ട്, ബീഹാറിലുണ്ട്, പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഈ 2 സംസ്ഥാനങ്ങളിലാണ് ഇനി പോളിംഗ് കാര്യമായി നടക്കേണ്ടത്. അപ്പോൾ ഇനിയൊരു 5-6 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ പോളിംഗ് കേന്ദ്രീകരിക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രചാരണം അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ആദ്യം മുതൽ നോക്കുമ്പോൾ, ഇതുവരെയുള്ള ഒരു ഘട്ടം നോക്കി നിൽക്കുമ്പോൾ, ആദ്യം BJPക്ക് വലിയൊരു മുൻതൂക്കമുണ്ട് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്ന് പറയാം. കാരണം രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം മോദി അയോധ്യയിലേക്ക് പോയി 1-2 തവണ റോഡ് ഷോയും മറ്റും നടത്തുകയും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഒരുപക്ഷെ BJP ഒരു വലിയ മാർജിനിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എവരും കരുതിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. 325-ോ 350-ോ സീറ്റുകൾ വരെ BJP നേടിയേക്കാമെന്ന് കരുതിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. 370 എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യമെങ്കിലും 400-ൽ കൂടുതൽ സീറ്റുകൾ ഒരുപക്ഷെ നേടിയേക്കാം എന്ന് പിന്നീട് പ്രധാനമന്ത്രി തന്നെ 400+ എന്നുള്ളൊരു ടാർഗറ്റ് വെച്ചു. പക്ഷേ ചില സർവേ ഏജൻസികളൊക്കെ അത്രയും സംഖ്യ അവർക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച ഒരു 2-2.5 മാസം മുമ്പ് ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു 400 സീറ്റൊക്കെ നേടി BJP അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് എന്നതാണ് എല്ലാവരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോദി തരംഗം എന്ന് പറയുന്ന വലിയൊരു തരംഗം പല സ്ഥലങ്ങളിലും ദൃശ്യമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോഴും മോദിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരുപാട് വോട്ടർമാരുണ്ട്. കാരണം മോദിക്ക് അനുകൂലമായി കഴിഞ്ഞോണം ചിന്തിച്ച വോട്ടർമാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വലിയൊരു ശതമാനമാണ് പല സംസ്ഥാനങ്ങളിലും. ഇവരുടെ കോർ സംസ്ഥാനങ്ങളിലെല്ലാം ആ ഒരു എണ്ണം വളരെ കൂടുതലാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ ഒരു സംഖ്യ കുറച്ചുകൊണ്ട് വരിക എന്നത് പറയുന്നത് എതിരാളികൾക്ക് അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് മോദി തരംഗം എന്ന് പറഞ്ഞ് ആഞ്ഞു വീശുന്ന ഒരു തരംഗം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഒരു ആൻറ്റി മോദി തരംഗം ഉണ്ടോ എന്നതാണ് അടുത്ത ചോദ്യമായി ഉയരുന്നത്. അങ്ങനെ ഒരു ആൻറ്റി മോദി തരംഗവും അങ്ങനെ ഒരു വേവും യഥാർത്ഥത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ചില സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും മോദിയെ എതിർക്കാനും മോദിയെ നേരിടാനും പ്രതിപക്ഷ പാർട്ടികൾക്ക് നന്നായി കഴിയുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് ഒരുപക്ഷെ മഹാരാഷ്ട്ര, അതുപോലെ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ. ഒരുപക്ഷെ ഇന്ന് വോട്ടിംഗ് നടന്ന ഹരിയാന പോലും ഒരുപക്ഷെ മോദിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ തവണ 10 സീറ്റുകളും അവർ നേടിയതാണ്. അത് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആകെ നോക്കുകയാണെങ്കിൽ മോദിയുടെ പേരിലായിരുന്നു BJP എല്ലാ നീക്കങ്ങളും തുടങ്ങിയത്. BJPയുടെ പ്രചാരണം മുഴുവൻ മോദിയെ കേന്ദ്രീകരിച്ചായിരുന്നു. മോദി ഒരു അതിമാനുഷ്യനായി BJP ചിത്രീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.
അയോധ്യയിലെ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കി എന്നത് തീർച്ചയായിട്ടും അവരുടെ അടിസ്ഥാന വോട്ടർമാർക്കിടയിൽ വലിയൊരു കാര്യം തന്നെയായിരുന്നു. അതിൽ ഒരു സംശയമില്ല, നമ്മൾ യു പിയിലൊക്കെ പോയപ്പോൾ കണ്ടതാണ്, സ്ത്രീകളൊക്കെ തീർച്ചയായിട്ടും മോദി ആ ഒരു ക്ഷേത്രം യാഥാർത്ഥ്യമാക്കി എന്നുള്ള കാര്യം വലിയ കാര്യമായി നമ്മളോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഒരു വലിയ കാര്യമായി ഇരിക്കുമ്പോഴും മോദിയോടുള്ള ജനങ്ങളുടെ ഒരു താല്പര്യത്തിന് അതീതമായി മറ്റു പല വിഷയങ്ങളും ഉയർന്നു വരുന്ന കാഴ്ച പ്രചാരണത്തിൽ നമ്മൾ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രധാനമായും തൊഴിലില്ലായ്മ, അതുപോലെ വിലക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ, കുടിവെള്ളം ഇല്ലാത്തത്, ഈ കൊടും ചൂടാണ് പല സ്ഥലങ്ങളിലും അടിസ്ഥാന കുടിവെള്ളമില്ലാത്തത് പോലും ചർച്ചയായി. ദില്ലിയിൽ പോലും അത് ചർച്ചയാവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് അടിസ്ഥാനമായ ചില വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മോദി അട്ടിമറിക്കാനുള്ള ഒരു കരുത്ത് ആ വിഷയങ്ങൾക്കുണ്ടാകുമോ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയുന്നില്ല. പ്രശാന്ത് കരുതുന്നത് ഈ സർക്കാർ തുടരും, പക്ഷേ അവരുടെ സീറ്റുകളുടെ എണ്ണം കുറയും. തീർച്ചയായിട്ടും ഇപ്പോൾ സീറ്റുകളുടെ എണ്ണം പലരും പറയുന്നത് 200 ഒക്കെ എത്തും എന്നതാണ്. കാരണം യോഗേന്ദ്ര യാദവ് ഒക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നത് നേരത്തെ ഒരുപക്ഷെ 200 എത്താനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ഇപ്പോൾ കുറച്ചുകൂടി അദ്ദേഹം അത് ഉയർത്തിയിട്ടുണ്ട്, 230 ഒക്കെ ആക്കി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ യു പിയിലെയും അതുപോലെ ബീഹാറിലെയും ഒക്കെ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ പറയുന്നത് ഈ സംഖ്യ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്, 200 എത്താനുള്ള സാധ്യതയുണ്ട് എന്നതൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്രയും താഴേക്ക് ബി ജെ പി പോകുന്ന തരത്തിലുള്ള ഒരു സംഖ്യ വരുമെന്ന്. മോദിയുടെ സംഖ്യ കുറയാനുള്ള സാധ്യതയുണ്ട്. അതിന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചില സംസ്ഥാനങ്ങളിൽ, വലിയ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഇവർക്ക് തിരിച്ചടി ഏൽക്കാനുള്ള സാധ്യത, കർണാടകം അതിൽ നിർണായകമായിരിക്കും. കർണാടകത്തിൽ കോൺഗ്രസ് എത്ര സീറ്റ് പിടിക്കും എന്നത് അതിൽ നിർണായകമായിരിക്കും. അതുകൊണ്ട് മോദിയുടെ സീറ്റുകൾ ഒരുപക്ഷെ അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം കുറഞ്ഞാൽ താഴേക്ക് വരുമായിരിക്കും. പക്ഷേ അധികാരത്തിൽ നിന്ന് മോദി പോകുന്ന തരത്തിലേക്ക് അത് വലിയ ഒരു ആൻറ്റി മോദി വേവായി തെളിയുന്നുവെന്ന് ഇപ്പോൾ പ്രകടമാകുന്നില്ല. ശ്രീ ബെൻസ്റ്റൺ, ചാർസവ്പാർ അതിപ്പോൾ ബി ജെ പി തന്നെ പറയുന്നില്ല, അത്രത്തോളം ആത്മവിശ്വാസമില്ല. പക്ഷേ പല ആളുകളും പ്രവചിക്കുന്നത് പോലെ ഒരു ഭരണമാറ്റത്തിൻ്റെ സാധ്യത ഈ 6-ാം ഘട്ടം അവസാനിക്കുമ്പോൾ, ഇനി 57 സീറ്റേ ബാക്കിയുള്ളൂ, ഉണ്ടോ? ഇല്ല, ഒരു ഭരണമാറ്റം എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ മാറിയിട്ടില്ല. അതിനുള്ള മുമ്പ് പ്രശാന്ത് പറഞ്ഞതുപോലെ അങ്ങനെ വ്യക്തമായൊരു വേവ് ഇല്ലാത്ത ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ പലരും പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകൾ നടത്തിക്കൊണ്ടിരുന്നവരും റിലയബിളായിട്ടുള്ള പലരും ഒരു പ്രവചനം നടത്തുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അത് CSDS ആണെങ്കിൽ പോലും അവരുടെ ഒരു സർവേയുടെ ഡീറ്റെയിൽസ്, ഒരു ആളുകൾ എന്തൊക്കെ വിഷയങ്ങളാണ് ആളുകളെ ബാധിക്കുന്നത് എന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വന്നുവെങ്കിൽ അവർ നമ്പേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ വളരെ ക്രെഡിബിളായിരുന്ന ABP CNews ABP C Voter Survey, അവരും ഒരു നമ്പർ പ്രെഡിക്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിഫിക്കൽട്ടായ ഒരു ഇലക്ഷനാണ് പ്രെഡിക്റ്റ് ചെയ്യാനെന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും വ്യക്തമായ ഒരു ആൻറ്റി മോദി വേവ്, അതായത് ഭരണത്തിൽ നിന്ന് BJP അകന്നു നിൽക്കുമെന്ന രീതിയിലൊരു സൂചന തരുന്ന ഒരു വേവ് ഇപ്പോൾ നമുക്ക് കാണുന്നില്ല. അങ്ങനൊരു വേവ് ഇല്ല. അതുപോലെ തന്നെയാണ് ഒരു പ്രോ മോദി വേവില്ല, നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോഴും നമ്മൾ ഒരു June 4 കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം, ഒരു പക്ഷേ BJPക്ക് ഒറ്റയ്ക്കുള്ള ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിലും, അതിപ്പോൾ 230-240 ആയെങ്കിൽ പോലും ഒരു പക്ഷേ BJPക്ക് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുവാൻ അത്ര എളുപ്പമാവത്തില്ല കാര്യം. കാരണം പല സംസ്ഥാനത്തിലെ പാർട്ടികളും റീജിയണൽ പാർട്ടീസും തങ്ങളുടെ നിലനിൽപ്പ്, ഒരു BJP യുമായിട്ടുള്ളൊരു സഖ്യത്തിൽ പോലും ഒരു പക്ഷേ ഒരു നിലനിൽപ്പ് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു ഭീഷണിയായി വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ളവർ എങ്ങനെ BJP യുടെ സഹകരിക്കും, പ്രത്യേകിച്ച് മോദിയുടെ അമിത്ഷായുടെ ഒരു ബാർഗെയിനിങ് പൊസിഷൻ മാറിയേക്കാം. അപ്പോൾ ഒരു പക്ഷേ June 4 ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം അതായിരിക്കാം. കാരണം ഈ ഒരു സീറ്റ് കുറഞ്ഞാൽ പോലും ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഈ ഒരു NDA തന്നെ ബാർഗെയിനിങ് പവറിന് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ നിർണായകമായ മാറ്റങ്ങൾ ഒരു പക്ഷേ അങ്ങ് നമുക്ക് കാണുവാൻ സാധിച്ചേക്കാം. അവിടെ കോൺഗ്രസ് നേടുന്ന ഓരോ സീറ്റുകളും, എക്സ്ട്രാ ആയിട്ട് നേടുന്ന ഓരോ സീറ്റുകളും ഒരുപക്ഷെ 100 എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ കംപ്ലീറ്റ്ലി മാറിയേക്കാം. അല്ലെങ്കിൽ പോലും കോൺഗ്രസ് നേടുന്ന ഓരോ സീറ്റുകളും ഒരു പക്ഷേ ഇതിൽ വളരെ നിർണായകമാവും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ BJPയുടെ 37% എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് ഷെയർ നോക്കിയാൽ പോലും അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പലയിടത്തും ഒരു സർപ്ലസ് വോട്ട് BJPക്ക് ഒരുപാട് അധികം കിട്ടി. കാരണം ചിലയിടത്ത് 60% വോട്ട് നേടിയും 50%-ൽ കൂടുതൽ ഒരുപാട് വോട്ട് നേടി. അപ്പോൾ അതുപോലെ തന്നെ UPയിലടക്കം പല സംസ്ഥാനങ്ങളിലും 15%-ന് താഴെയും 5% താഴെയുമുള്ള ഒരുപാട് സീറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഇവിടെ എടുക്കുന്നു, ഒന്നും പുറകിലേക്ക് മാറുന്നു, ഒരുപാട് സീറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നു. റീജിയണൽ പാർട്ടീസിന് കോൺഗ്രസിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ള ശ്രദ്ധ മാറ്റി വെച്ചതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സീറ്റുകൾ മാറിയാലാണ് ഒരു പക്ഷേ BJPക്ക് ഒരു വലിയ തിരിച്ചടി അവരുടെ നമ്പേഴ്സിൽ നേരിടാൻ ഉള്ളൊരു സാധ്യതയുള്ളത്.
കാരണം 400 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ബി ജെ പി 370 എന്നൊരു നമ്പർ എത്തുമ്പോൾ 67 സീറ്റായിരുന്നു ബി ജെ പി എക്സ്ട്രാ നേടേണ്ടത്. ഒരു പക്ഷേ അതൊരു തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം ഒരു ഘട്ടത്തിൽ അവർ കൊണ്ടുവരുന്ന പോലെ എനിക്ക് തോന്നുന്നു കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കേഡറിനെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളും ആ ഒരു ഒരു മുദ്രാവാക്യത്തിന് ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കുക. എന്നിരുന്നാലും അവരുടെ ആ മുദ്രാവാക്യവും അവരുടെ ആ ഭാഷയും എല്ലാം തന്നെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ട്രെൻഡിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മൾ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, ഇന്ത്യയിലെ വോട്ടർമാർ എന്ന് പറയുന്നത് നൊട്ടോറിയസ്ലി സീക്രട്ടീവ് ആണ്. അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പലയിടത്തും ഒരു പക്ഷേ പുറത്ത് പറയുന്നതോ ഒന്നും ആയിരിക്കത്തില്ല. അവർ വളരെ പവർഫുള്ളായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഒരു ദിവസമാണ് ഇത്, അവരുടെ ഒരു വോയിസ് രേഖപ്പെടുത്താൻ. അപ്പോൾ അങ്ങനെയുള്ള വോട്ടുകൾ ഒരു പക്ഷേ പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി, ബീഹാറിൽ RJD മുതലായവർക്ക് നമ്മളിപ്പോൾ റാലികളിൽ കാണുന്ന രീതിയിൽ അത് വോട്ടിനെ ആക്കി മാറ്റുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ BJP സീറ്റിൽ ഗണ്യമായൊരു മാറ്റം വന്നിരിക്കാം, വന്നേക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അത് അവർ 200 ഒന്നും എത്തിയില്ലെങ്കിൽ പോലും തന്നെ എനിക്ക് തോന്നുന്നത് അവരുടെ അത്ര എളുപ്പമായിരിക്കില്ല മോദിക്കും അമിത്ഷായ്ക്കും ഇതേ രീതിയിൽ പവർഫുള്ളായിട്ടുള്ളൊരു ഗവൺമെൻറ് ഫോം ചെയ്യുവാൻ പറ്റും. UPയിലെ റാലികളുടെ കാര്യം എടുത്താൽ, അതായത് അഖിലേഷ് യാദവിൻ്റെ ആണെങ്കിലും അഖിലേഷും രാഹുലും ഒരുമിച്ച് നടത്തുന്നതാണെങ്കിലും ഇന്ന് വാരാണസിയിൽ പ്രിയങ്ക നടത്തിയതുപോലെ അവർ ഒറ്റയ്ക്ക് നടത്തുന്നതാണെങ്കിലും ഒക്കെ അതിനെ ആൾക്കൂട്ടം കണ്ടാൽ ഒരു അനുകൂല തരംഗം ഉണ്ട്. പക്ഷെ അത് വോട്ടായി മാറ്റുക എന്ന് പറയുന്നതിന് ഒരു തരത്തിൽ ഉള്ളൊരു ഒരു ഒരു മെക്കാനിസം ഉണ്ടല്ലോ, അത് അത് BJPക്കുണ്ട്. അത് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് വോട്ടിംഗ് ശതമാനമൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഈ ഉള്ള വോട്ടുകൾ അവരുടെ വോട്ടുകൾ ബൂത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിന് ഒരുപക്ഷെ സമാജ്വാദി പാർട്ടിക്ക് അത് പലയിടത്തുമുണ്ട്, അത് RJDക്കും പലയിടത്തുമുണ്ട്. കോൺഗ്രസ്സിന് നമ്മളിപ്പോഴും സംശയമാണ്, ഒരുപക്ഷെ 2004 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ അത്തരത്തിലുള്ളൊരു ശേഷി ഇപ്പം കോൺഗ്രസ്സിനുണ്ടോ പല ഇടത്തും. അതുകൊണ്ട് തന്നെയാണ് 2004 ആവർത്തിക്കും എന്ന രീതിയിലൊക്കെയുള്ള പ്രഡിക്ഷൻസിന് ഒരുപക്ഷെ ഒരു വലിയ അടിസ്ഥാനം നമുക്ക് ഇപ്പോൾ പറയാനില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ബീഹാറിൽ RJD ഒരു തിരിച്ചു വരവിനുള്ള സാധ്യത, അത് എത്രത്തോളം സീറ്റുകളാണെന്നില്ല, ഒരു ഉണർവുണ്ട്. തീർച്ചയായും UPയിൽ SPയുടെ കാര്യത്തിലും ആ ഒരു ഉണർവുണ്ട്. കാരണം ബീഹാറിൽ അതുപോലെ തന്നെയാണ് നിതീഷിന്റെ ഒരു ക്ഷീണവും. നമ്മൾ ക്യാമ്പയിൻ പിക്ചറിൽ നോക്കുമ്പോൾ പലപ്പോഴും പലയിടത്തും നിതീഷ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. അദ്ദേഹത്തിന് ഇടയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടായി, എന്നിരുന്നാലും നിതീഷ് ഒരുപാടത്ത് ആബ്സെൻ്റ് ആണ്. ഒരു പക്ഷേ ഈ ഒരു ഇലക്ഷൻ ബീഹാറിൽ അക്കാര്യത്തിൽ വളരെ നിർണായകമായിരിക്കും. JDUന്റെ ഒരു ഭാവി എന്ത് എന്ന രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കാം ഇത്. പലയിടത്തും നിതീഷ് അവർ വളരെ ഡിപ്പെൻഡൻ്റ് ആണ് മോദീനെ അവിടെ എത്തിക്കുക, മാക്സിമം സ്ഥലങ്ങളിൽ എത്തിക്കുക. ഒരു എനിക്ക് രണ്ട് വട്ടമാണ് അവിടെ മോദി ഇപ്പോൾ വിസിറ്റ് നടത്തി, അവിടെ സ്റ്റേ ഓവർ ചെയ്ത്. അപ്പോൾ വളരെ അത് പലയിടത്തും നമ്മൾ പലപ്പോഴും പലരും പറയാറുണ്ടായിരുന്നു, ഒരുപക്ഷെ നരേന്ദ്രമോദിക്കെതിരെ ഈ 10 വർഷങ്ങളിൽ നമ്മൾ ഇത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിട്ടിക് എന്ന് പറയുന്നത് ഒരുപക്ഷെ 2014 മുമ്പുള്ള നരേന്ദ്രമോദി ആയിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് തേജസ്വി പലയിടത്തും അസംബ്ലി റാലികളിൽ ചെയ്യുന്നത്. അദ്ദേഹം മോദിയുടെ ഈ പഴയ പ്രസംഗങ്ങൾ പ്ലേ ചെയ്ത് കേൾപ്പിക്കുകയാണ്, നമുക്ക് അദ്ദേഹം അന്ന് എന്താണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ നാച്ചുറലായി തന്നെ ആളുകളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗറിനെ BJPക്ക് ഒരു കോൺഗ്രസിനും ഈ പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ അവിടെ ലാലു പ്രസാദ് യാദവിന് ശേഷം ഒരുപക്ഷെ കിട്ടുകയാണ്. ആ ഒരു സ്റ്റൈലിൽ തന്നെ ആളുകളോട് സംസാരിച്ചുകൊണ്ടും ഒരു ബീഹാറി സ്റ്റൈലിൽ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഒരു തരത്തിലുള്ളൊരു തരംഗം അവിടെ ഈ പാർട്ടികൾക്ക് സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് വോട്ടായി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ പ്രത്യേകിച്ച് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസ് ഇത്തരത്തിലുള്ള പാർട്ടികളുമായിട്ട് സഹകരിക്കുമ്പോൾ പലപ്പോഴും ആ പാർട്ടികളുടെ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസ്സിന് എത്തുന്നുവെങ്കിലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ തിരിച്ചെത്തുവാൻ പലയിടത്തും സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ കോൺഗ്രസ് ഇവിടെ ഡെലിബറേറ്റ്ലി എടുത്തേക്കുന്ന ഈ ഒരു ബാക്ക് സീറ്റ് ഒരു പക്ഷേ അതിന് സഹായിച്ചേക്കാം. ഈ ഒരു പക്ഷേ കുറച്ചുകൂടി വോട്ടുകൾ സഖ്യകക്ഷികളിലേക്കും എത്തും. അത് ഡൽഹിയിൽ നമ്മൾ കണ്ടു, കുറച്ചുകൂടി ഒരു ബെറ്റർ കോർഡിനേഷൻ ആദ്യഘട്ടത്തിലെ ഒരു കൺസേൺ ഒക്കെ ടോപ്പ് ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് മാസങ്ങൾക്കകം ഇവിടെ നിയമസഭാ ഇലക്ഷനും വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള കൺസേൺസ് ഉണ്ടായിരുന്നുവെങ്കിലും പലയിടത്തും ഗ്രൗണ്ട് ലെവലിൽ അത്ര പ്രശ്നമില്ലാതെ ആ ഒരു സഖ്യം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബീഹാർ NDA സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കഴിഞ്ഞ തവണ 40-ൽ 39 സീറ്റും നേടിയതാണ്. ഇത്തവണ BJP ആണ് ഒരു സീറ്റിൽ കൂടുതൽ മത്സരിക്കുന്നത്. അവരുടെ സഖ്യത്തിൽ നേരത്തെയാണെങ്കിൽ BJPയും JDUവും അതുപോലെ LJP പസ്വാൻ്റെ പാർട്ടിയുമാണ്. ഇപ്പോൾ ഈ കുശവാഹ അടക്കമുള്ള ആളുകൾ കൂടി വന്നിട്ടുണ്ട്, ജിതിൻഡ്ര മാഞ്ചിയുണ്ട്. അതുകൊണ്ട് എന്താണ് ജാതിക്കണക്കുകൾ അനുകൂലമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് 40-ൽ 40 എന്ന് BJPയുടെയും JDUവിൻ്റെയും നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. പ്രശാന്ത്, പ്രതിപക്ഷത്തിന് വല്ലാത്ത ഒരു ആത്മവിശ്വാസം ഓരോ ഘട്ടം കഴിയുമ്പോഴും ഉണ്ടാവുന്നുണ്ട്. ആദ്യം അവർ പുറത്ത് ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഓരോ ഘട്ടം കഴിയുന്തോറും അവരുടെ ആത്മവിശ്വാസമുണ്ട്. ഇന്ന് പോളിംഗ് ബൂത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്താണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ബൂത്തിൻ്റെ പരിധിയിൽ നിന്ന് പരസ്യമായി ക്യാമറയിലേക്ക് സംസാരിച്ചില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മാറ്റമുണ്ട് എന്നാണ്.
മോദി ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്ന ആയുധം എന്താണെന്ന് നോക്കിയാൽ കുടുംബാധിപത്യമാണ്. നമുക്കറിയാം കുടുംബത്തിന്റെ ഭരണം നടക്കുന്നുവെന്നാണ് പറഞ്ഞാണ് പല സ്ഥലങ്ങളിലും ഈ പാർട്ടികൾക്കെതിരെയുള്ള ഒരു നീക്കം നടന്നത്. 2014 മോദി ഇതായിരുന്നു പ്രധാന ആയുധമായി കൊണ്ടുവന്നത്. കാരണം അന്നൊക്കെ പ്രധാനമായും മോദി പറഞ്ഞിരുന്നത് കുടുംബ പാർട്ടികളെ അധികാരത്തിൽ നിന്നും മാറ്റുക എന്നതാണ്. അതുപോലെ കോൺഗ്രസ് ആയിരുന്നു മുഖ്യ പാർട്ടി എന്ന് പറയാം. അതുപോലെ പല പ്രാദേശിക പാർട്ടികൾ ഇപ്പോൾ പറഞ്ഞ തേജസ്വി യാദവിൻ്റെ പാർട്ടിയായാലും അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയായാലും ഒക്കെ കുടുംബ പാർട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം അധികാരത്തിൽ നിന്നും മാറ്റുക എന്നുള്ളൊരു മുദ്രാവാക്യമാണ് പ്രധാനമായും മോദി നൽകിയത്. അപ്പോൾ മോദി അന്ന് അത് പറയുമ്പോൾ പല പാർട്ടികളും കുടുംബങ്ങളുടെ കീഴിലുള്ള പാർട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റ നേതാവിൽ കിടങ്ങുന്ന പാർട്ടികളാണെങ്കിൽ മോദിക്ക് വലിയ താല്പര്യമുള്ള പാർട്ടികളുമായിരുന്നു. കാരണം ജയലളിത ആ പാർട്ടിയോട് മോദിക്ക് വലിയ കാര്യമായിരുന്നു അന്ന്. അതുപോലെ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയോട് പ്രശ്നമില്ലായിരുന്നു. പിന്നീട് ജെ ഡി യുവിനെയും ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരാനൊക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അത്തരം പാർട്ടികളെ മാറ്റി നിർത്തിയാൽ കുടുംബ പാർട്ടികൾക്കെതിരെയായിട്ടായിരുന്നു മോദിയുടെ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ കോൺഗ്രസ് ആയിരുന്നു പ്രധാന ലക്ഷ്യം എന്ന് പറയാം. കോൺഗ്രസ് ഇപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഈ ഫാമിലി എന്ന് കാണിക്കാതെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണെന്ന് പറയുന്നു. അതുപോലെ മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു നീക്കം കോൺഗ്രസ് നടത്തുകയുണ്ടായി. അതുമൊക്കെ ഈ ഒരു ഫാമിലി റൂൾ എന്നുള്ള ഒരു മോദിയുടെ ആക്രമണത്തെ നേരിടാനുള്ള ഒരു നീക്കമായിരുന്നു. പക്ഷേ ഇന്ന് വോട്ടിംഗ് ബൂത്തിൽ കണ്ടത് വളരെ വ്യത്യസ്തമായുള്ളൊരു കാഴ്ചയായിരുന്നു എന്ന് പറയാം. കാരണം രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്കാഗാന്ധി കൂടെയുണ്ട്, റോബർട്ട് വാദ്രയുണ്ട്, അതുപോലെ മക്കളായ റെയ്ഹാനും മിരായയും ഒക്കെ കൂടെയുണ്ട്. എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി രാഹുൽ ഗാന്ധി വരികയും അവിടെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ കുറേ നേരം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ ദൃശ്യങ്ങൾ ഇങ്ങനെ പോകുന്നതിൽ ഒരു പ്രശ്നവും കാണിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു മാത്രമല്ല, വാദ്ര വോട്ട് ചെയ്ത് തൊട്ടടുത്ത ബൂത്തിലാണ്, അവിടെയൊക്കെ ഒരു സംഘമായി തന്നെ അവർ പോകുന്നു, അവിടെ ഇതുപോലെ കാത്തു നിൽക്കുന്നു. അതെ അതെ, ആദ്യം പ്രിയങ്കയുടെ മക്കൾ വരുന്നു, അവർ വോട്ട് ചെയ്ത് മടങ്ങുന്നു. പിന്നീട് ഇവരെല്ലാം കൂട്ടി ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വാദ്രയും ഒക്കെ അവിടേക്ക് എത്തുന്നു. അതിനുശേഷം വാദ്ര വോട്ട് ചെയ്യുന്നത് മറ്റൊരു ബൂത്തിലേക്കാണ്. അവിടേക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്റർ എങ്കിലും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത്രയും ഒരു റോഡ് ഷോ പോലെ ഇങ്ങനെ നടന്നു പോയി അവിടെ പോയി വോട്ട് ചെയ്യുന്ന കാഴ്ച കാണുന്നു. വാദ്ര ഉള്ളിലേക്ക് പോകുമ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇരിക്കുകയും ഒരു ചുവടിലിരുന്ന് അവിടെ ഇങ്ങനെ രാഹുൽ ഗാന്ധി വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയും ഒക്കെ കണ്ടു. അപ്പോൾ മുമ്പാണെങ്കിൽ ഒരുപക്ഷെ വദ്രയ്ക്ക് വേണ്ടി അത്രയും രാഹുൽ ഗാന്ധി കാത്തിരിക്കുന്ന ഒരു ദൃശ്യമൊക്കെ നൽകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾക്ക് വലിയ കാര്യമില്ല എന്നൊരു ബോധ്യം കോൺഗ്രസിന് വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിലും ഒരു പോളിംഗ് ദിനവും ഇതുപോലെ ഇവർ ഒന്നിച്ചു വന്ന് ഇങ്ങനെ ഒരു ഷോ കാണിച്ചിട്ടില്ല. ഇല്ല, പലപ്പോഴും വ്യത്യസ്തമായിട്ടാണ് വരാറുള്ളത്. കാരണം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചിലപ്പോൾ ഒന്നിച്ച് വോട്ട് ചെയ്യാറുണ്ട്. പ്രിയങ്ക ഗാന്ധിയും അതുപോലെ ബാദ്രയും പ്രത്യേകം വന്നാണ് വോട്ട് ചെയ്ത് പോകാറുള്ളത്. പക്ഷെ ഇത്തവണ രാഹുൽ ഗാന്ധി പേരെല്ലാം കൊണ്ടുവന്നു വന്നത് തന്നെ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എന്തോ ഒരു സന്ദേശം നൽകാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു സൂചന തന്നെയായിരുന്നു. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, രാഹുൽ ഗാന്ധി രാഷ്ട്രീയം സംസാരിച്ചില്ല. കാരണം പോളിംഗ് ബൂത്തിന് മുന്നിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടം അദ്ദേഹം പാലിച്ചു. പ്രിയങ്കാഗാന്ധി പ്രശാന്തിനോട് സംസാരിക്കാൻ തയ്യാറായെങ്കിലും രാഹുൽ ഈ ചട്ടം ചൂണ്ടിക്കാണിച്ച് വിലക്കി. പക്ഷേ വാദ്രയ്ക്ക് ഇതൊന്നും ബാധകമായിരുന്നില്ല. അദ്ദേഹം ഏതാണ്ട് 10-20 മിനിറ്റ് തുടർച്ചയായി മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നു, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നു. കാത്തിരുന്ന് പഠിത്തപ്പോൾ രാഹുൽ ആദ്യം പോയി, പക്ഷേ പ്രിയങ്കയ്ക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു കൂടുതൽ സമയം. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് തുടക്കത്തിൽ പറഞ്ഞ വ്യക്തിയായിരുന്നു ബാദ്ര. നമുക്ക് ഇന്റർവ്യൂ ഒക്കെ തന്നപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുപോലെ അമേഠിയിലും അവർ പല സ്ഥലങ്ങളിലുമുള്ള ആൾക്കാർ എന്നെ വിളിക്കുന്നു, മത്സരിക്കാൻ നിർബന്ധിക്കുന്നു എന്നൊക്കെയാണ് ബാദ്ര ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വലിയ ഒരു ഇഷ്ടം ഇപ്പോൾ ബാദ്ര കാണിക്കുന്നുണ്ട്. അതിനൊരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പലതും നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് കൂടുതൽ സംസാരിക്കുകയും രാഹുൽ ഗാന്ധി കുറച്ചേരം നോക്കിയിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി കാറിൽ കയറിപ്പോയി. പക്ഷേ പ്രിയങ്കയും മക്കളും ഈ വാഹനത്തിൽ കാത്തിരുന്നു. വാദ്ര എല്ലാ മാധ്യമങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇവർ മടങ്ങിയത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷ നിരക്ക് ഒരു വിശ്വാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം മോദി ഉന്നയിക്കുന്ന പല കാര്യങ്ങളും മോദി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നറേറ്റീവും ഫലിക്കുന്നില്ല എന്നൊരു സൂചന ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയൊക്കെ ധൈര്യമായി ഇങ്ങനെ കുടുംബത്തിനോടൊപ്പം എത്തുകയും പോളിംഗ് ബൂത്തിലേക്ക് വരികയും വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മോദിയുടെ നറേറ്റീവ് അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഫലിക്കുന്നില്ല എന്നൊരു വിശ്വാസം നേതാക്കളിലുണ്ട്. എന്ന് മാത്രമല്ല സീറ്റുകൾ ഉയരും, കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഉയരും എന്ന് പ്രതീക്ഷ ഇപ്പോൾ നേതാക്കൾ പറയുന്നുണ്ട്. കർണാടകയിൽ തീർച്ചയായിട്ടും അവരുടെ സീറ്റുകളിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. തെലങ്കാനയിൽ തീർച്ചയായിട്ടും ഒരു 10 സീറ്റ് വരെയൊക്കെ കോൺഗ്രസിന് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്.
കുറയാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സീറ്റുകളിൽ പഞ്ചാബിലാണ് കുറയാനുള്ള സാധ്യതയുള്ളത്. പഞ്ചാബിൽ പോലെ ഒരു സീറ്റ് കിട്ടാതിരിക്കില്ല. 25 സീറ്റുകളുണ്ട് അവിടെ. ഒരു നാലോ അഞ്ചോ സീറ്റുകളിലെങ്കിലും നല്ല മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് രാജസ്ഥാനിലും ഇവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുപോലെ ഹരിയാനയിൽ 10 ഒരുപക്ഷെ ഒരു മൂന്നോ നാലോ സീറ്റുകൾ കിട്ടാം. ദില്ലിയിലും പ്രതീക്ഷ അവർക്കുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ സീറ്റുകൾ ഉയരും എന്നതാണ് അവരുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ ഉയർന്നാൽ പോലും പാർട്ടി നിലനിൽക്കും, ഊർജം കിട്ടും. അപ്പോൾ അതിന്റെയൊക്കെ ഒരു മുന്നോടിയാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ ആത്മവിശ്വാസം എന്ന് പറയാം. ദില്ലിയിലെ സഖ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അവരുടെ മക്കളും റോബർട്ട് വാദ്രയും ഒക്കെ ഇന്ന് ചൂലിനായിരിക്കും വോട്ട് ചെയ്തത്. അരവിന്ദ് കെജ്രിവാൾ കൈപ്പത്തിക്കും. തീർച്ചയായും സാർ, കാരണം ഇവിടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളില്ല. മുമ്പ് നമ്മൾ കളിയാക്കുക CPM നേതാക്കളെ ആയിരുന്നു. കാരണം CPM പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരുന്നു. വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഇവിടെ സ്ഥാനാർത്ഥിയില്ല. ഇപ്പോൾ ആർക്കായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക? കോൺഗ്രസിനായിരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പണ്ട് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന് തന്നെ സ്ഥാനാർത്ഥിയില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വോട്ട് ചെയ്ത സ്ഥലത്ത് ഇവർക്ക് സ്ഥാനാർത്ഥിയില്ല. അതേസമയം കെജ്രിവാൾ വോട്ട് ചെയ്ത സ്ഥലത്താണെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചാന്ദിനി ചൌക്ക് മണ്ഡലമാണ്. അവിടെയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. വളരെ രസകരമാണ്. കഴിഞ്ഞ ഒരു 10-12 കൊല്ലം മുമ്പ് ബെൻസിനൊക്കെ നന്നായി അറിയാവുന്ന ഒരു കാലമാണ്. ആ കാലത്ത് കോൺഗ്രസിനെ ശക്തമായി എതിർക്കുകയും കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെയുള്ള വലിയ വെല്ലുവിളി നടത്തുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് കെജ്രിവാൾ. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് പാർട്ടികളും ഒന്നിച്ച് മത്സരിക്കുന്നതെന്ന് മാത്രമല്ല, പ്രധാന നേതാക്കൾ പരസ്പരം വോട്ട് ചിഹ്നത്തിൽ ചെയ്യുകയും ചെയ്യുകയാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ബദ്ധവൈരികളെ ഏകോപിപ്പിക്കുന്നത് എന്നത് ദില്ലി ഉദാഹരണമാക്കി നമുക്ക് പറയാം. ശിവൻസൺ, ഒരു കാര്യം, ദില്ലിയിൽ 7 ലോക്സഭാ മണ്ഡലങ്ങൾ, ദില്ലിയിൽ കൂടുതൽ സീറ്റ് കിട്ടുന്നവർ രാജ്യം ഭരിക്കും എന്നൊരു ധാരണയുണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ. 14-ലും 19-ലുമാണെങ്കിൽ 7 സീറ്റും BJP. ഇത്തവണ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യമുണ്ടെങ്കിൽ പോലും 2019 കണക്കെടുത്താൽ ഇവർ രണ്ടു കൂടി ചേർന്നാലും BJP തോൽപ്പിക്കാനാവില്ല. കാരണം 53-60% വരെ വോട്ട് നേടിയിട്ടുണ്ട് 2019 എല്ലാ മണ്ഡലങ്ങളിലും BJP. അതുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾ ഒരുമിച്ചു എന്നതുകൊണ്ട് അത് BJP അവരുടെ എല്ലാ നെഗറ്റീവ്സും മറികടന്ന് പോകാനുള്ളതാണ് എന്ന് തോന്നുന്നുണ്ട്. ഇല്ല, അതിനകത്ത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രീ ഇലക്ഷൻ സഖ്യത്തിന് ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവൾ കുറച്ചുകൂടെ പ്ലാനിങ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഗ്രൗണ്ട് ലെവലിൽ ഒരു കണക്ട് ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ ഒരു കഴിഞ്ഞ വർഷത്തെ ആ ഒരു കണക്കുകൾ വെച്ച് മാത്രം നോക്കിയാൽ ഒരു പക്ഷേ ഇത്ര ഒരു സഖ്യം പോലും അവർക്ക് പോലും ഒരു സെൻസ് ഉണ്ടായിരുന്നിരിക്കില്ല അങ്ങനൊരു അതിലേക്ക് കടക്കുന്നത്. ഒരു 2019 പ്രത്യേകിച്ച് സംഭവിച്ചതും 2001 ഫെൻസ് സിറ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത് ഒരു സംശയത്തിൽ നിൽക്കുന്ന പലരും അവരൊരു ട്രെൻഡ് തീർച്ചയായും നോർത്ത് ഇന്ത്യയിലെ ട്രെൻഡ്. അപ്പോൾ നമ്മൾ നാട്ടിലെ വേറൊരു രീതിയിലായിരുന്നു അന്ന് ഒരു വിശ്വാസം എല്ലാവർക്കും. നമ്മൾ വോട്ടിങ്ങിലും അത് കണ്ടു. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ വ്യക്തമായ ഒരു ട്രെൻഡ് ബാലക്കോട്ടിനൊക്കെ ശേഷം ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു BJP തന്നെ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഈ ഫെൻസ് സിറ്റേഴ്സ് എല്ലാം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശതമാനത്തിലാണ് ഇവർ പ്രതീക്ഷ വെക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ അവർക്ക് തന്നെ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഈ വോട്ടിംഗ് ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള ഫെൻസ് സിറ്റേഴ്സിനെ ഈ വർഷം ഞങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ കമ്പൈൻഡ് വോട്ട് പ്ലസ് ഇത്തരത്തിലുള്ള ഫെൻസ് സിറ്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന രീതിയിലുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ അത് ഒരു ന്യായമായ ഒരു അവരുടെ ഒരു പ്രതീക്ഷയുമാണ്. അത്തരത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഇവിടെ പ്രത്യേകിച്ചും ഇത് വളരെ രസകരമായ ഒരു സഖ്യവുമാണ്. കാരണം മാസങ്ങൾക്കകം ഇവിടെ നിയമസഭ ഇലക്ഷന് വരാൻ പോവുകയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ബിറ്റേർനെസ് ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട നേതാക്കൾ പലർക്കും കണ്ടു. ഒരു പക്ഷേ ഇവർക്ക് സഹകരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള, എന്നാൽ ഗ്രൗണ്ട് ലെവലിൽ പലയിടത്തും വളരെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് കനയ്യ മത്സരിച്ച മണ്ഡലത്തിലൊക്കെ നമ്മൾ വളരെ വൈറലായിട്ടുള്ള പല ക്ലിപ്സും കണ്ടതാണ്. കെജ്രിവാൾ തന്നെ വരുന്നു, കനയ്യയ്ക്ക് വേണ്ടി വോട്ടുകൾ അവിടെ ചോദിക്കുന്നു. അവിടെ ആപ്പിൻ്റെ പ്രവർത്തകരാണ് അവിടെ പല കാര്യങ്ങളിലും കൂടെ. അത് ഇവിടെ പലയിടത്തും ആളിനെ കൂട്ടുന്ന കാര്യത്തിലും മറ്റും ആപ്പിൻ്റെ പ്രവർത്തകർ തന്നെയാണ് മുന്നോട്ടിറങ്ങി പലയിടത്തും അത് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ലോവർ ഇൻകം ഹൗസ് ഹോൾഡ്സിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് സ്ലമ്മുകളിലും JJ കോളനി മുതലായ സ്ഥലങ്ങളിലൊക്കെ ഇവിടെ പലയിടത്തും ആപ്പിൻ്റെ വളരെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ പ്രത്യേകിച്ച് കെജ്രിവാളിൻ്റെ ജാമ്യത്തിന് ശേഷം വീണ്ടും ഒരു ഉണർവോട് കൂടി കാര്യങ്ങൾ ഏകോപിപ്പിച്ച് ചെയ്യുവാൻ അവിടെ പലയിടത്തും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു തിരിച്ചടി ആയിരുന്നു സ്വാതി മാലിവാളിൻ്റെ വിഷയമെന്ന് പറയുന്നത്. BJP സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള ആ ഒരു എനർജീനെ അത്രയും ബാധിച്ചിട്ടില്ല. ഒരു അത്ര എളുപ്പമുള്ള കാര്യമല്ല 50% മുകളിൽ വോട്ടുകൾ നേടി BJP ജയിച്ച മണ്ഡലങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ അതിനുള്ളൊരു സാധ്യത തീർച്ചയായും പല ചില മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ദില്ലി അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് 28
സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളടക്കം ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 57 സീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ശ്രീ മോഹൻ വർഗീസ് പല ചർച്ചകളിലും ബി ജെ പിയുടെ ഈ 370 അവകാശവാദം അവർക്ക് തനിച്ച് അതിനുള്ള ചില സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആറാം ഘട്ടം അവസാനിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? 370 എന്ന ഒരു നമ്പറിലേക്ക് എത്തി നിൽക്കുമെന്ന് ഒരു കാലത്തും പ്രതീക്ഷിച്ചില്ല, ആദ്യം പോലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ കേവലം ഒരു 330-340 സീറ്റിലേക്ക് ബി ജെ പി വരും എന്ന ഒരു പ്രതീതി ഉണ്ടായി ആദ്യ ഘട്ടത്തിൽ, ഒന്നാം ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ്. അതായിരുന്നു ഒരു പക്ഷേ എൻ ഡി എയുടെ പീക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ഓരോ ഘട്ടം കഴിയും തോറും ആ ഒരു പീക്കിൽ നിന്നും പടിപടിയായി താഴേക്ക് ഇറങ്ങി വന്ന് ഇപ്പോഴത്തെ നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാം, ലഭിക്കാതിരിക്കാം. അതായത് 260-70 ഇടയ്ക്ക് സീറ്റ്, 272 ആണല്ലോ ആ മാജിക് നമ്പർ. ആ 272 ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിക്കുമോ ആറാം ഘട്ടത്തിന് ശേഷം, അല്ലെങ്കിൽ ഏഴാം ഘട്ടത്തിന് ശേഷം? ഇതാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശ ധാരണ. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വിശാരദന്മാർ, പ്രത്യേകിച്ചും യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടുന്ന ഒരു ചിത്രം, അതിന് ഘടകവിരുദ്ധമായി പ്രശാന്ത് കിഷോർ തിരഞ്ഞെടുപ്പ് അദ്ദേഹവും വിശകലനത്തിൻ്റെ ഒരു ആചാര്യനാണ്. പക്ഷേ ഇവർ രണ്ടുപേരും പറയുന്നത് പ്രത്യേക സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ഓർക്കണം. എക്സിറ്റ് പോളോ മറ്റ് സർവേകളോ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് യോഗേന്ദ്ര യാദവ് മണ്ഡലങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഗ്രാമമണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച്, അദ്ദേഹത്തിൻ്റെ ടീമും സഞ്ചരിച്ച് സംവിധായകരെ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു മതിപ്പ് വശമനുസരിച്ചാണ് പ്രൊജക്റ്റ് ചെയ്യുന്ന ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ല എന്ന ഒരു കണക്ക്. അതുപോലെ പ്രശാന്ത് കിഷോർ മറ്റു ചില സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന്, മാത്രമല്ല എൻ ഡി എ കംഫർട്ടബിളായി ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്ന ഒരു കണക്ക്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ആറാം ഘട്ടത്തിലെ 58 സീറ്റുകളിൽ ബി ജെ പിയുടെ തേർവാഴ്ച കണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്, 2019 തിരഞ്ഞെടുപ്പ്. അതിനുശേഷം സ്ഥിതിഗതികൾ എത്ര മാറ്റം വന്നിട്ടുണ്ട്. കോൺഗ്രസ് സീറോയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഓർക്കുക, ഈ 58 സീറ്റുകളുടെ 80% സീറ്റുകളിലും 40%ത്തിലധികം വോട്ട് നേടിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചതെന്ന് ഓർക്കണം. അതുമാത്രമല്ല, ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിലും 53-60% വരെ വോട്ട് നേടി. അതൊരു വളരെ വലിയൊരു മൗണ്ടനാണ്. ഈ മൗണ്ടൻ ക്ലൈംബ് ചെയ്ത് എങ്ങനെയാണ് ഇന്ത്യ മുന്നണിക്ക് ആ മൃഗീയ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിയുക? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ആപ്പും കോൺഗ്രസും തമ്മിലുള്ള കൊഹീഷൻ മേൽത്തട്ടിൽ ഓക്കെയാണ്, പക്ഷേ അടിത്തട്ടിലേക്ക് അത് എത്തിയോ എന്നത് സംശയമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്ന കനയ്യകുമാർ മത്സരിക്കുന്ന, തിവാരിക്കെതിരെ കനയ്യകുമാർ മത്സരിക്കുന്ന നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ആപ്പിനും 2 സീറ്റുകൾ പ്രതീക്ഷയുണ്ട്, പരമാവധി 3 സീറ്റൊക്കെ ആയിരിക്കണം ഇന്ത്യ മുന്നണി ഡൽഹിയിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഹരിയാനയിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഡൽഹി അല്ല ഹരിയാന, ഹരിയാനയിലെ ഗ്രാമപ്രദേശത്തിൽ ഇന്ന് സാമാന്യം ശക്തമായ വോട്ടെടുപ്പാണ് നടന്നത്. ഈ ഗ്രാമമേഖല, ഹരിയാനയിലെ ഗ്രാമമേഖലയുടെ മനസ്സിനെ ഇളക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കർഷക പ്രക്ഷോഭം തന്നെയാണ്. അതിൻ്റെ അലയൊലികളെന്ന് മാത്രമല്ല, അത് ഇതുവരെ സബ്സൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും അധികം പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും അധികം കർഷകരുടെ ഒരു പ്രക്ഷോഭം കണ്ട ഒരു മണ്ണ് ഹരിയാനയാണ്. റെസിസ്റ്റൻസ് എക്കാലത്തും ഒരു ഭരണകൂടത്തോടുള്ള റെസിസ്റ്റൻസ് കാട്ടിയ ഒരു വിഭാഗമാണ് ജാട്ടുകൾ. 24% ജാട്ടുകളുടെ ജനസംഖ്യ. അപ്പം ജാട്ടുകൾ പൂർണ്ണമായി തൃപ്തരല്ല ബി ജെ പിയുടെ നേതൃത്വത്തോടും, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തോടും പൂർണ്ണമായ തൃപ്തിയിലല്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ജാട്ടുകളുടെ ഒരു അതൃപ്തി, കർഷക, ഈ ജാട്ടുകൾ നല്ലൊരു ഭാഗം കർഷകരാണെന്ന് ഓർക്കണം, കർഷകരുടെ ഒരു വലിയ എതിർപ്പ്, അതുമാത്രമല്ല ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട ആ വിഷയം കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്ത രീതി, അതും മാത്രമല്ല അഗ്നിപഥ പദ്ധതിയോടുള്ള ഏറ്റവും വലിയ വിയോജിപ്പ് വരുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിലാണ് സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ പുതിയ ഒരു സ്കീമിനോടുള്ള യോജിപ്പോ വിയോജിപ്പോ പ്രകടമാക്കാൻ കിട്ടുന്ന ഏറ്റവും ആദ്യ അവസരമാണല്ലോ പൊതു തിരഞ്ഞെടുപ്പ്. അതെങ്ങനെ പ്രതിഫലിക്കുമെന്നറിയണം. അതുകൊണ്ട് 10 സീറ്റ്, ഹരിയാനയിലെ 10 സീറ്റിൽ
ഒൻപത് സീറ്റിലും 2019 ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ 50% വോട്ടോടെ ജയിച്ചു. മറ്റേ ഒരു സീറ്റിൽ കേവലം സാമാന്യം നല്ല ഭൂരിപക്ഷം ജയിച്ചു. അങ്ങനെ വരുമ്പോൾ ഹരിയാനയിലും മൃഗീയമായി ലഭിച്ച ബി ജെ പിക്ക് ലഭിച്ച ഭൂരിപക്ഷം മറികടക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി ആപ്പും കോൺഗ്രസും ചേർന്ന മുന്നണിക്ക് അത്ഭുതകരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതുണ്ട്. അത് ഹരിയാനയിലെ കണക്ക്. ഉത്തർപ്രദേശിൽ ഈ പറയുന്ന 14 സീറ്റിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന 14 സീറ്റ്. ഇതെല്ലാം ബി ജെ പിക്ക് നല്ല മേൽക്കൈയുള്ള സ്ഥലങ്ങളാണ്. അവിടെ സമാജ്വാദി പാർട്ടിക്ക് അതിൽ 3-4 മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നതല്ലാതെ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളൊന്നും ഇന്നത്തെ നിലയിലില്ല. പക്ഷേ കോൺഗ്രസിന് ഏത് സീറ്റ് കിട്ടിയാലും ഈ തെരഞ്ഞെടുപ്പിൽ അത് ബോണസാണ്. കാരണം സീറോയിൽ നിന്ന് തുടങ്ങുമ്പോൾ എന്ത് ലഭിച്ചെന്ന് പറഞ്ഞാലും അതൊരു ഒരു ബോണസ് തന്നെയാണ് എന്ന് കരുതേണ്ടി വരും. പിന്നെ ഉണ്ടത് 8 സീറ്റ് ബീഹാറിലും 8 സീറ്റ് ബംഗാളിലുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പിന് പോയത്. അവിടെയൊക്കെ ബീഹാറിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മത്സരമാണ്. കാരണം നമുക്കറിയാം ഉത്തർപ്രദേശിൽ ഈ അഖിലേഷ് യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും 2 മീറ്റിങ്ങുകളാണ് കഴിഞ്ഞയാഴ്ച ഈ ജനത്തിരക്ക് കാരണം ബാരിക്കേഡൊക്കെ തകർത്തുകൊണ്ട് ജനങ്ങൾ ആവേശപൂർവ്വം വേദിയിലേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും നേരിട്ട് കാണാനും സംവദിക്കാനുമായി. അപ്പോൾ അങ്ങനെ അവരവസാനം ഇൻഫോർമലായി ജനങ്ങളോട് സംവദിക്കുകയും അവർ തമ്മിലുള്ള പരസ്പര സംവാദം ഈ രണ്ട് നേതാക്കളും കോൺഗ്രസ് നേതാവും സമാജ്വാദി പാർട്ടി നേതാവും തമ്മിലുള്ള സംഭാഷണം ജനങ്ങൾക്ക് കേൾക്കാവുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ഗുഡ് വിൽ ജനറേഷൻ അവിടെ നടന്നു എന്നതാണ്. ഇത്രയും വലിയ ആവേശം 2019 2014 ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന ആവേശം ശ്രീ ബെൻസ്റ്റൺ സൂചിപ്പിച്ചതുപോലെ ഈ കാണുന്ന ആവേശം കൺവേർട്ട് ചെയ്ത് വോട്ടാക്കി മാറ്റിയെടുക്കാനുള്ള സംഘടനാ ശക്തിയും സംവിധാനവും ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പാർട്ടിക്കും സമാജ്വാദി പാർട്ടിക്കും ഉണ്ടോ എന്നതാണ് സംശയം. സമാജ്വാദി പാർട്ടിക്ക് ഉണ്ടേ സമ്മതിക്കുന്നു, കോൺഗ്രസിന് അത് ഉണ്ടോ എന്നത് സംശയകരമാണ്. ബീഹാറിലെ അവസ്ഥ അതുതന്നെയാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവ് 33 വയസ്സേ ഉള്ളൂ, പക്ഷേ അദ്ദേഹം വളരെ ജനകീയനായ ഒരു നേതാവായി. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ കണ്ടുപിടുത്തമാണ് ഈ രാഷ്ട്രീയ ജനതാദളിൻ്റെ നേതാവായി ഉയർന്നു വരുന്ന തേജസ്വി യാദവ്. ലാലു മാജിക് ഏതാണ്ട് അതുപോലെ തന്നെ തേജസ്വിയിലേക്ക് വരികയാണ്. വളരെ ഇൻഫോർമലായ സംസാരം, വേദികളെ ഇളക്കി മറിക്കുന്ന സംസാരം, അത് മാത്രമല്ല ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊരു ഇമേജ് വരികയാണ്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ കാസ്റ്റ് എഞ്ചിനീയറിങ് അതായത് സോഷ്യൽ എഞ്ചിനീയറിങ് നടത്തിയതിന് പുറമെ നല്ല നേതൃത്വത്തെ കാട്ടാൻ കഴിയുന്നു. ബി ജെ പിക്ക് ഒരു നേതൃത്വമില്ല, ബീഹാറിൽ ബി ജെ പിക്ക് നേതൃത്വമില്ല. പക്ഷേ നിതീഷ് കുമാർ ഒരുപക്ഷെ ചാഞ്ചാട്ടക്കാരനായിരിക്കാം, കാലുമാറ്റക്കാരനായിരിക്കാം, പക്ഷേ അദ്ദേഹം ഒരു ജനകീയ മുഖമുള്ള, വികസന മുഖമുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. യഥാർത്ഥത്തിൽ RJD ഒരു കാടൻ ഭരണം, ജംഗിൾ രാജ്, ലാലുവിൻ്റെ കാലത്തും റാബ്രി ദേവിയുടെ കാലത്തും ഒക്കെ നടന്ന ജംഗിൾ രാജിൽ നിന്നും ഒരു സിവിൽ ഭരണത്തിലേക്കും ജനകീയ ഭരണത്തിലേക്കും വികസനത്തിലേക്കും ആദ്യം ബീമാരു സ്റ്റേറ്റിലെ ആദ്യ സ്റ്റേറ്റായ ബീഹാർ പിച്ചവെച്ചത് നിതീഷ് കുമാറിൻ്റെ കാലത്താണ്. അതിൻ്റെ ഗുഡ് വിൽ ഇപ്പോഴും ഭരണമൊക്കെ മാറി 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 മറിഞ്ഞൊക്കെ വരും, പക്ഷേ നിതീഷ് കുമാർ അവിടെ തുടർച്ചയായി നിൽക്കുന്നു. ആ ഗുഡ് വിൽ ലഭിക്കുകയാണെങ്കിൽ ആ 8 സീറ്റിൽ ശക്തമായ മത്സരം ഇന്ത്യ മുന്നണി കാഴ്ചവെക്കാമെങ്കിലും മേൽക്കൈ ബി ജെ പിക്ക് തന്നെയായിരിക്കും. ബംഗാളിൽ അത് മമതയും ബി ജെ പിയും തമ്മിൽ പങ്കിട്ടെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ചുരുക്കത്തിൽ 6-ാം ഘട്ടം കഴിഞ്ഞ് ശ്രീ വിനു വിലയിരുത്തുമ്പോൾ BJP is inching closer to a majority on its own. അപ്പോൾ എൻ്റെ ഒരു ചിന്ത, ഇപ്പോഴത്തെ കണക്കിൽ 7-ാം ഘട്ടവും കൂടെ കഴിയുമ്പോൾ ലഭിക്കാൻ സാധ്യതയുള്ളത് ഒരു പക്ഷേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പരാബരം സീറ്റുകൾ 272 എന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ കഴിയുമെന്നാണ്. ഇനി കഴിഞ്ഞില്ല, ഒരു അവസരം കൂടെ നമ്മൾ നോക്കണം, ഒരു ചാൻസും കൂടെ നമ്മൾ നോക്കണം. അതായത് ഒരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇൻ കേസ് BJP is unable to make it on its own. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അല്ലെങ്കിൽ എൻ്റെ ആ മുന്നണിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല. ലഭിക്കും, ലഭിച്ചില്ല എങ്കിലും അവിടെ അഡ്വാൻറ്റേജ് NDA തന്നെയാണ്. കാരണം രണ്ട് പ്രമുഖ കക്ഷികൾ സീറ്റുകൾ നേടാൻ കഴിയുന്ന രണ്ട് പ്രമുഖ കക്ഷികൾ രണ്ട് മുന്നണിയിലും ചേരാതെയുണ്ട്. പിന്നീട് മറ്റൊരു കക്ഷിയും കൂടെ ഉണ്ട്, തെലങ്കാനയിലെ BRS ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡി നയിക്കുന്ന YSR കോൺഗ്രസ് ഏതാനും സീറ്റുകൾ ലഭിക്കും. BRS സീറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ശ്രീ വിനു ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പ്രമുഖ പാർട്ടി എന്ന കണത്തിൽ രണ്ട് പാർട്ടിയെ, പക്ഷേ ബിജു ജനതാദൾ, നവീൻ പട്നായിക് നയിക്കുന്ന ബിജു ജനതാദൾ അവിടെ ഇപ്പോഴും ഒരു ശക്തി തന്നെയാണ്. ഒറീസയിലെ 21 സീറ്റിൽ, പകുതിയോളം സീറ്റിൽ തീർച്ചയായും നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിക്ക് കിട്ടുമല്ലോ, ഡബിൾ ഡിജിറ്റ് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ 10-20 സീറ്റെങ്കിലും അവിടെ ഉണ്ടാകും. ഈ 20 സീറ്റ് എണ്ണം കുറയുകയാണെങ്കിൽ
ഇരുപത് സീറ്റ് നേടി ഒരുപക്ഷെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് മോദിക്ക് പുറത്തോട്ടുള്ള വഴി തെളിഞ്ഞോ എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല, ഇപ്പോഴും പുറത്തേക്കുള്ള വഴി തെളിഞ്ഞിട്ടില്ല. ഇപ്പോഴും മോദിക്ക് തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ബി ജെ പിയുമായി വിലപേശൽ നടത്തുന്നതിനേക്കാൾ എളുപ്പവും സൗകര്യവും ആരോഗ്യപരവും ഇന്ത്യ മുന്നണിയുമായി വിലപേശാനാണ്. കോൺഗ്രസ് പാർട്ടി ഭൂമിയോളം താണു നിൽക്കുകയാണ്. അവർ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ നമ്പർ 320-330 പറഞ്ഞ സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത്. എക്കാലത്തും 400-450 സീറ്റിൽ കൂടുതൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി ബെൻസനും നേരത്തെ വിശദീകരിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം എത്താം ശ്രീ മോഹൻ വർഗീസ്. ദില്ലിയിൽ വിജയ് ചൗക്കിൽ നിന്ന് ന്യൂസ് അവർ തുടരുന്നു. ശ്രീ ബെൻസ്റ്റൺ, ഇന്ത്യ സഖ്യം അത് ആദ്യം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ കൺവീനർ സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിക്കപ്പെട്ട നിതീഷ് കുമാർ തന്നെ ആ സഖ്യം വിട്ടുപോയി ബി ജെ പിക്കൊപ്പം ചേർന്നു. എങ്കിലും ഒരു പ്രതിപക്ഷ ഐക്യം ആവശ്യമാണെന്ന ബോധ്യം ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾക്ക് ഉണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ അന്വേഷണ ഏജൻസികളെ കൊണ്ടൊക്കെ വേട്ടയാടുന്നു എന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പല പ്രതിപക്ഷ നേതാക്കളും വിശ്വസിക്കുന്നത് ഇതേ സാഹചര്യം ഇപ്പോൾ അവർ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി ഈ സഖ്യത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകാമായിരുന്നു ആദ്യഘട്ടം മുതലെന്നാണ്. അങ്ങനെ പ്രതിപക്ഷത്തിന് അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഒരു ഒരു ജനവികാരം ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ട്, അത് തീർച്ചയായും ഞാൻ അതിനോട് യോജിക്കും. കാരണം പ്രത്യേകിച്ച് ഈ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് ശേഷമുള്ള വളരെ നിർണായകമായ കുറേ മാസങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു മൗനം ഉണ്ടായിരുന്നു അതിനകത്ത്. പ്രത്യേകിച്ച് അവർ പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഇന്ത്യ സഖ്യത്തിന് ആദ്യം തന്നെ ഒരു ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നുവെങ്കിലും പലരും പറയുന്നത് അതൊരു പക്ഷേ കോൺഗ്രസിൻ്റെ തന്നെ ഒരു ബാർഗെയിനിങ് ടാക്ടിക്കിന് വേണ്ടിയായിരുന്നു. ഈ സ്റ്റേറ്റ് ഇലക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതുവഴി സഖ്യത്തിലെ ബാർഗെയിനിങ് പൊസിഷൻ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നഷ്ടമായിരുന്നു ആ ഒരു മാസങ്ങളിലെ. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ യാത്രയോടൊപ്പം തന്നെ അത് പലയിടത്തും ഇന്ത്യ സഖ്യത്തിൻ്റെ തന്നെ ഒരു ലോഞ്ചായിട്ട് ഉപയോഗിക്കാമായിരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ അതിനുള്ള കുറച്ച് ശ്രമങ്ങൾ കണ്ടെങ്കിലും കാരണം ഈ ഗ്രൗണ്ട് ലെവലിൽ ഇത് CSDS സർവേ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വിഷയങ്ങൾ എന്ത് എന്ന രീതിയിൽ അവർ നടത്തിയ സർവേയിൽ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഇപ്പം BJPയുടെ ഏകപക്ഷീയ വിജയം പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ പോലും ഈ സർവേയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ കണ്ടപ്പോഴാണ് മറിച്ചൊരു വികാരം താഴെയുണ്ട് എന്നുള്ളത് അവർ സർവേ ഏജൻസിയുടെ റിസൾട്ട് പുറത്തു വന്നപ്പോഴാണ് പല പാർട്ടികൾക്കും അത് ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മളത് കണ്ടില്ല. അപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പറയുന്നത് ആളുകൾ വളരെ ശക്തമായിട്ട് പലയിടത്തും പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ, വിലക്കയറ്റം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ഇത് വളരെ ശക്തമായ ആ സർവേയിൽ പ്രതിഫലിച്ച വിഷയങ്ങളാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഇന്ത്യ സഖ്യത്തിന് ഇലക്ഷന് മുമ്പ് എത്ര കണ്ട് സാധിച്ചു എന്നുള്ളത് ഒരു ഒരു ഇപ്പോൾ അവർക്കൊരു പക്ഷേ നിരാശ തോന്നുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മൾ 2019 കണ്ടതാണ്. ഒരു പക്ഷേ ഏറ്റവും മികച്ച മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ആയിരുന്നു. എന്നാൽ അതിനെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അന്നും അന്ന് പിന്നെ വേറെ തരത്തിലുള്ള വേവും വന്ന് അതിനുള്ള യാതൊരു സാഹചര്യവും അത്ര ലേറ്റായിട്ട് അവർക്ക് കൊടുത്തില്ല. എന്നാൽ ഇവിടെ ഇന്ത്യ സഖ്യത്തിന് ഒരു പക്ഷേ പലയിടത്തും കുറച്ചുകൂടി ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ ഈ വോട്ട് അവർക്ക് ഇപ്പോഴുള്ള ഈ ഒരു അനിശ്ചിതത്വമുണ്ടല്ലോ, അതായത് ഈ വികാരം വോട്ടാവും എന്നുള്ള അനിശ്ചിതം, അതൊരു പക്ഷേ കുറച്ചും കൂടെ കുറയ്ക്കുവാനും കുറേയെങ്കിലും കൂടെ ഒരു ഉറപ്പ് വോട്ടുകളിലേക്ക് ഇത് എത്തുമെന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അവർ കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടെ ഇരിക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട്. ഈ ബീഹാറിലെ തേജസ്വിയുടെ പ്രചാരണ വിഷയം തൊഴിൽ മാത്രമാണ്, തൊഴിലാണ് അദ്ദേഹം എല്ലായിടത്തും ഉന്നയിക്കുന്നത്. അതെ, അത് ഈ പ്രത്യേകിച്ച് ഒരു യുവ നേതാവ് എന്ന നിലയിലും പ്രത്യേകിച്ച് ബീഹാറിലെ യങ്സ്റ്റേഴ്സിനിടയിൽ ഒരു ഒരു പൊളിറ്റിക്കൽ മൈലേജ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ശ്രീ തേജസ്വി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിങ് വളരെ ഇത് വളരെ പോയിന്റഡ് ആയിട്ടാണ്. ഇതിനകത്ത് വളരെ തമാശയേറിയ സംസാരങ്ങളും ഒക്കെ ആണെങ്കിൽ കൂടി അതായത് ഒരിക്കലും ഈ വിഷയത്തിൽ നിന്ന് മാറുവാൻ, അത് മോദി നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തതെന്ത്, മോദി തന്നതെന്ത്. അപ്പോൾ ഇതായിരുന്നു ഒരു പക്ഷേ പല ഘട്ടത്തിലും പ്രതിപക്ഷ പാർട്ടികൾ മോദിക്കെതിരെ ഉയർത്തേണ്ടിയിരുന്ന ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം ഇത് തന്നെയായിരുന്നു. എന്തൊക്കെയായിരുന്നു പ്രോമിസസ്? 2014 പ്രോമിസ് ഒരു പക്ഷേ രാമക്ഷേത്രം മാത്രമായിരുന്നില്ലല്ലോ, അവിടെ തൊഴിൽ ഉണ്ടായിരുന്നു, അവിടെ മറ്റു പല കാര്യങ്ങളും പ്രോമിസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും ഡെലിവറൻസ് എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ എന്നുള്ള രീതിയിലേക്ക് ചർച്ച എത്തിക്കുവാൻ ഒരു സഖ്യം എന്നുള്ള നിലയിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു
പക്ഷേ സാധിച്ചില്ല. എന്നാൽ ലോക്കലായിട്ട് പലയിടത്തും ഇത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ചിലയിടത്തെങ്കിലും ഈ ഇലക്ഷൻ വളരെ ലോക്കലായിരുന്ന ലോക്കലൈസ്ഡ് വിഷയങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ തന്നെ പ്രത്യേകിച്ച് ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റൈൽ മാറിയത് തന്നെ നോർത്ത് ഇന്ത്യൻ പല സംസ്ഥാനങ്ങളിലും അതെ, കാരണം ഇവിടുത്തെ ഗ്രാമങ്ങൾ പ്രക്ഷോഭം തന്നെ നടന്നത് ബീഹാറിൽ. അതെ അതെ. അപ്പോൾ ആ ഒരു അഗ്നിവീർ സ്കീം എന്ന് പറയുന്നത് ഒരു ചർച്ചാ വിഷയം പലയിടത്തും ആക്കാൻ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അത് അവർ ആ ഒരു ഡേഞ്ചർ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു താക്കീത് വന്നിട്ട് കൂടിയും ഇതൊരു പോളിസി മാറ്റർ ആണ് എന്ന് കരുതി ഇപ്പോൾ കോൺഗ്രസിന് തന്നെ എക്സ് സർവീസ് വെറ്ററൻസിൻ്റെ ആളുകൾ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ ഇത് ചർച്ചാ വിഷയമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പലയിടത്തും ഇത്തരത്തിലുള്ള വളരെ ശക്തമായ വിഷയങ്ങളുണ്ടായിരുന്നു. പല ഗ്രാമങ്ങളിലും നമ്മൾക്ക് ഒരുപക്ഷെ കേരളത്തിലിരിക്കുന്നവർക്ക് അത്ര എത്രയാണ്ട് മനസ്സിലാവുമെന്ന് നമുക്കറിയില്ല. ഗ്രാമങ്ങളിൽ നിന്ന് കൂട്ടത്തോടാണ് ആളുകൾ ആർമിയിലേക്ക് പോകുന്നത്. അത് എല്ലാ കുടുംബങ്ങളിലും ഒരാൾ കാണും ആർമിയിൽ. അപ്പോൾ അവരുടെ ഒരു ഒരു ദേശഭക്തി എല്ലാത്തിനും ഒപ്പം തന്നെ ഒരു ലൈവ്ലിഹുഡിൻ്റെ ഒരു ക്വസ്റ്റിനും ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു വലിയ സോഴ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അവർക്ക് എളുപ്പം കിട്ടാവുന്ന ഒരു ജോലി, ഫിസിക്കലി ഫിറ്റാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, അവർക്ക് കിട്ടാവുന്ന ഒരു ജോലി, അതിനൊപ്പം ഒരു വലിയ ഒരു കുടുംബത്തിൻ്റെ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഒരു സാഹചര്യത്തെയാണ് BJP സ്കീം വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ പലയിടത്തും നമ്മൾ കേട്ടിട്ടുള്ള പല റിപ്പോർട്ട്സും പറയുന്നത് ആർമി തന്നെ ഇതിനൊരു ഇൻ്റേണൽ ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തിലുള്ള വിഷയങ്ങൾ പലതും ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അത് എത്ര കണ്ട് അത് പഴയ റിക്രൂട്ട്മെന്റിലേക്ക് പോകുമ്പോന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അനുസരിച്ച്. അതെ അതെ. കാരണം പലരും വലിയ കൺസേൺസ് ഇതിനോട് പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വർദ്ധിച്ചു വരുന്ന അൺഎംപ്ലോയ്മെന്റ്, ഡെമോഗ്രഫിക് പ്രൊഫൈൽ, അതിൻ്റെ ഒപ്പം ഈ ഒരു അൺസെർട്ടനിറ്റി ഉള്ള ഒരു പോപ്പുലേഷൻ, അവർക്ക് ആർമി ട്രെയിനിങ് കൂടെ കൊടുത്തിട്ട് നമ്മൾ അവരെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇതിനുള്ള വലിയ റിസ്ക്കുകൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയം പല രീതിയിലും ആക്കാമായിരുന്നു, കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള മറ്റു പാർട്ടികളെ സംബന്ധിച്ചുള്ള. അവിടെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അതിന് എന്നോട് വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം അതിൻ്റെ കുറ്റം ഒരുപാട് ഞാൻ കോൺഗ്രസിനെ തന്നെ അതിന് പറയും. കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മൗനം, കുറേ നാളുകളിലേക്കുള്ള ഒരു മൗനം, ഇതിൻ്റെ ഒരു ഒരു എനർജൈസിങ്ങിന് കുറച്ചുകൂടെ സമയമെടുത്തു. ബീഹാറിലെ കാര്യം പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ ഏക താര പ്രചാരകൻ തേജസ്വി യാദവ്. അതെ അതെ. തേജസ്വി എല്ലായിടത്തും ഈ തൊഴിലിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മന്ദിറും മസ്ജിദുമല്ല, ഹിന്ദുവും മുസ്ലിമുമല്ല, തൊഴിലാണ് പ്രശ്നം, അല്ലാതെ മംഗല്യസൂത്രമല്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൊഴിൽ തൊഴിൽ തൊഴിൽ. അത് അതിനൊരു പക്ഷേ ഇന്ത്യ സഖ്യത്തിനെക്കാട്ടി മുമ്പ് അവിടെ തുടക്കം വെച്ചൊരാള് തേജസ്വിക്കാട്ടി ഒരു പക്ഷേ തുടക്കം വെച്ച പ്രശാന്ത് കിഷോറാണ്. അദ്ദേഹത്തിന് ഗ്രാമങ്ങൾ തോറുള്ള യാത്രയിലാണ് അദ്ദേഹം ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. പക്ഷേ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് വന്നൊരു ഒരു ഒരു തരത്തിലുള്ള എന്ത് തന്നെയാണെങ്കിലും ഒരു തരത്തിലുള്ള മൗനത്തിന് ശേ ആ സമയം കൊണ്ട് തന്നെ തേജസ്വി ഇതിനെ ഒരു വലിയൊരു വിഷയമാക്കുകയും പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ട് ഇത് വേറൊന്നുമല്ല പറയുന്നത്, അദ്ദേഹം മോദി നിങ്ങൾക്ക് തന്ന വാഗ്ദാനമാണ്, മോദി 2014 തന്ന വാഗ്ദാനമാണ്, അദ്ദേഹം അത് എന്ത് ചെയ്തു, മോദി അന്ന് എന്ത് പറഞ്ഞു, മോദി ഇന്ന് എന്ത് പറയും. അല്ല, അത് ഫലപ്രദമായിട്ട് അത് പ്രതിരോധിക്കാൻ BJP ബീഹാറിൽ പോലും കഴിയുന്നില്ല. അതിന് പകരം അവർ ചോദിക്കുന്നത് ഇത്രയും റോഡുകൾ ഉണ്ടായില്ലേ, അതിലൂടെ ആളുകൾക്ക് ജോലി കിട്ടിയില്ലേ, ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടന്നില്ലേ, അതിലൂടെ ആളുകൾക്ക് ജോലി കിട്ടിയില്ലേ. അങ്ങനെ നാട്ടിലാകെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ ഭാഗമായി ആളുകൾക്ക് തൊഴിൽ കിട്ടിയിട്ടില്ലേ എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. അല്ലാതെ BJP വാഗ്ദാനം ചെയ്ത നമ്പേഴ്സ് ഉണ്ടല്ലോ, അത് സ്പെസിഫിക് ആയിട്ട് ഇത്ര ഞങ്ങൾ പറഞ്ഞു, ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ ഒരു ഘട്ടത്തിലും അവർക്ക്. ഇതിന് പ്രത്യേകിച്ച് ഈ ഒരു ചോദ്യം വരുമ്പോൾ ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിലും അതിനെ ഡിഫെൻഡ് ചെയ്യുവാൻ EPFO രജിസ്ട്രേഷൻ ഇങ്ങനെയൊക്കെ വളരെ ലൂസായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ മാത്രമാണ് പല ഘട്ടങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പല വിഷയങ്ങളുടെ ഒരു ഫീച്ചർ ഇതാണ്. ഈ വിഷയങ്ങൾക്കൊന്നും വ്യക്തമായ ഒരു മറുപടി BJP ഭാഗത്തു നിന്ന്, നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല. അവിടെ തന്നെയാണ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു കമ്മ്യൂണൽ ആംഗിളിലേക്ക് നരേന്ദ്രമോദി, അമിത്ഷായും BJP അവരുടെ ക്യാമ്പയിനും മാറുന്നത്. ഒരുപക്ഷെ പലപ്പോഴും അതിനെ ഇപ്പം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഇതിന് പലതിനും മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം ഈ ചോദിച്ച ഒന്നിനും തന്നെ ഒരു കണക്ക് വെച്ചുകൊണ്ടൊരു മറുപടി കൊടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല ഈ ഒരു ഘട്ടത്തിലും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് 10 ഭരണമുണ്ട്, ആ ഭരണ നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തുക എന്നത് BJP ഇപ്പോൾ സാധിക്കുന്നില്ല. ആദ്യത്തെ 400 അങ്ങനെ ആയിരുന്നല്ലോ തുടങ്ങിയത്, ഞങ്ങളുടെ ഭരണ മികവിന് ജനങ്ങൾ ഞങ്ങൾക്ക് 400 തരുമെന്ന്. ആ ക്യാമ്പയിൻ കംപ്ലീറ്റ്ലി മാറി. ഈ ചോദ്യങ്ങൾ ഓരോന്നും ഉയർന്നു വരുമ്പോൾ, വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് പ്രധാനമന്ത്രിയോട് തന്നെ അദ്ദേഹം വളരെ നാളുകൾക്ക് ശേഷമാണ് എന്തൊക്കെയാണെങ്കിലും കുറച്ച് ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അപ്പിയർ ചെയ്യുന്നു. ആ അതിവിടെ തന്നെ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ഇനീക്വാളിറ്റിയെക്കുറിച്ച് വന്നപ്പോൾ, അതായത് ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ഈ ഇൻക്രീസിങ് ഇനീക്വാളിറ്റി, പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാവുന്നു, പണക്കാരൻ കൂടുതൽ പണക്കാരനാവുന്നു, അദ്ദേഹം അവിടെയും ഒരു ഒരു തരത്തിൽ അതിനെ വളരെ ലൈറ്റായിട്ട് എടുത്തുകൊണ്ടാണ് അതിന് മറുപടി കൊടുത്തത്. അതെന്താ ഇവർ പണക്കാരും കൂടെ പാവപ്പെട്ടവനാവുന്നാണോ നിങ്ങൾ പറയുന്നത്. ഇവിടെ ഒരു ക്രെഡിബിളായിട്ട് അതിനൊരു ഒരു ഉത്തരം കൊടുക്കാൻ BJP സാധിക്കുന്നില്ല. ഇതൊരു പക്ഷേ ഒരു 5-6 മാസം മുമ്പ്
മുതൽ ഇത് ചർച്ചയായിരുന്നുവെങ്കിൽ, ഇത്തരത്തിൽ ഫോഴ്സ് ചെയ്ത് ബി ജെ പിയിൽ നിന്ന് മറുപടികൾ വന്നിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അവിടെ കുറച്ചും കൂടെ അതിനെ വോട്ടാക്കി മാറ്റാൻ ഇന്ത്യ സഖ്യത്തിന് ഒരു പക്ഷേ കുറച്ചുകൂടെ സാധിച്ചേനെ. ഇപ്പോഴും അത് നടക്കുന്നുണ്ടായിരിക്കാം, നമുക്കറിയില്ല, വോട്ടിംഗ് മെഷീനിലേക്ക് അതൊക്കെ എത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു പക്ഷേ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ഇലക്ഷൻ മോഡിലേക്ക് തന്നെ ആദ്യമേ തന്നെ ഇറങ്ങാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചേ. ഇടവേളയ്ക്ക് ശേഷം ദില്ലി വിജയ് ചൗക്കിൽ നിന്ന് ന്യൂസ് അവർ തുടരുന്നു. പ്രശാന്ത്, ഒരു പ്രേക്ഷകൻ അയച്ച സന്ദേശം, പ്രശാന്താണ്, റായ്ബറേലി സീറ്റിൻ്റെ പേരിൽ ഗാന്ധി കുടുംബത്തിൽ തർക്കമുണ്ട്, പ്രിയങ്കയ്ക്ക് വേണോ രാഹുലിന് വേണോ എന്നുള്ള തർക്കമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് അമേഠിയിലെന്ന് പറഞ്ഞ് വാദര രംഗത്ത് വന്നത്. അങ്ങനെ കുടുംബത്തിൽ തർക്കമുണ്ടെന്ന വാർത്ത ശരിവെക്കുന്ന പലതും പുറത്തേക്ക് വന്നപ്പോൾ അതിനുള്ള മറുപടിയായിരുന്നു ഇന്ന് അവർ ഒരുമിച്ചുള്ള യാത്ര, ഒരു റോഡ് ഷോ പോലെ നീങ്ങിയ ആ യാത്ര എന്ന്. തീർച്ചയായിട്ടും ആ സീറ്റിനെ കുറിച്ചുള്ള ഒരു ചർച്ച കുടുംബത്തിലുണ്ടായിരുന്നു. ഒരു അഭിപ്രായ വ്യത്യാസം ഈ നേതാക്കൾക്കിടയിൽ ആ സീറ്റിനെ കുറിച്ചുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ബാധ്യത തന്നെ നേരത്തെ നമ്മളോട് സംസാരിച്ചതാണ്, അമ്മയുടെ സീറ്റ് വേണം എന്നുള്ളൊരു നിലപാട് ഉറച്ചു നിൽക്കുകയും പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിക്കണമോ എന്നുള്ള ചോദ്യം ഉയർത്തിയപ്പോൾ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് ബാധ്യത തന്നെ പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണം എന്നുള്ളൊരു നിലപാട് ബാധ്യത അന്ന് പ്രകടിപ്പിക്കുകയുണ്ടായി, പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഈ സീറ്റിനെ കുറിച്ചുള്ള ചർച്ച കോൺഗ്രസിൽ ഉയർന്നു വന്നപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധി, അതുപോലെ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി എന്നൊരു നിർദ്ദേശം പാർട്ടിയിൽ വരികയും ഒക്കെ ചെയ്തിരുന്നു. അവസാനം ഇക്കാര്യത്തിലുള്ള കുടുംബവും പാർട്ടിയും ഒക്കെ ചേർന്ന് ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ഒരു തർക്കമുണ്ടായിരുന്നു, പാർട്ടിക്കകത്ത് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു, ചിന്തയുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുശേഷം പിന്നൊരു തീരുമാനം വന്നു, പാർട്ടി ഒറ്റക്കെട്ടായി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാനുള്ള നിലപാടൊക്കെ സ്വീകരിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ പ്രിയങ്ക ഗാന്ധിയും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ ശക്തമായി കണ്ടത്. ഇപ്പോൾ പ്രിയങ്ക അവരുടെ സ്റ്റാർ ക്യാമ്പയിനറാണ്, എല്ലായിടത്തും എത്തി പ്രിയങ്ക ഗാന്ധി ഈ ക്യാമ്പയിനിൽ നന്നായി പങ്കെടുക്കുന്നുണ്ട്. പ്രിയങ്ക മത്സരിക്കുന്നില്ലെങ്കിലും അമേഠിയിലെ ഫലം പ്രിയങ്കയ്ക്ക് അഭിമാന പ്രശ്നമാണ്, കാരണം അവിടെ സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ പ്രിയങ്കയായിരുന്നു. മാത്രമല്ല കെ എൽ ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം കെ എൽ ശർമ്മയുടെ കൂടെ നടന്ന് പ്രിയങ്ക ഗാന്ധി വിജയിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇവിടെ നടത്തുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് അമേഠിയിലും റായ്ബറേലിയിലും തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നും പിന്നീട് ഒരുപാട് ശ്രമം വിജയിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായി. അതുകൊണ്ട് ഇന്നത്തെ ഒരു ഈ ഒരു ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കുടുംബത്തിൽ ഒരു യോജിപ്പുണ്ട്, ഐക്യമുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകാൻ തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല എന്ന് പറയാം. പക്ഷേ റായ്ബറേലി MAT സീറ്റുകളുടെ കാര്യം നേരത്തെ വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ ഈ തീരുമാനം നീണ്ടു പോവുകയായിരുന്നു. കാരണം ആദ്യം തന്നെ വേണമെങ്കിൽ അവർക്ക് എടുക്കാമായിരുന്നു, ആ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. ഇപ്പോൾ ബെൻസൺ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും നേരത്തെയൊക്കെ ഒരു ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിലും അതുപോലെ ഇന്ത്യ സഖ്യത്തിലും ഒക്കെ കാണാൻ കഴിയുമായിരുന്നു. UPയിൽ തന്നെ ഈ സഖ്യം SPയുമായുള്ള സഖ്യം വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആലോചന നേരത്തെ ശക്തമായി ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിയാണ് അവസാനം ഒരു ടെലിഫോൺ ചെയ്ത് അഖിലേഷ് യാദവുമായി സംസാരിക്കുകയും ആ ഒരു സഖ്യം യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത്. അന്ന് ആ ഒരു സഖ്യം വേണമോ എന്നുള്ള ഒരു ആലോചന പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല 20 കൂടുതൽ സീറ്റുകൾ വേണം എന്നുള്ള നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയായിരുന്നു. 25 എന്ന സംഖ്യയൊക്കെ അഖിലേഷിനോട് പറയുകയും ചെയ്തു. അന്നത് കിട്ടിയില്ല, അവസാനം 17 അത് അവസാനിക്കുകയായിരുന്നു. പക്ഷേ അന്ന് ജയൻ ചൗധരി കൂടി അഖിലേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജയൻ ചൗധരി പിടിച്ചു നിർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. ഇന്ത്യ സഖ്യത്തിന് പുറത്തേക്ക് പോവുകയും ജയൻ ചൗധരി BJP സഖ്യകക്ഷിയായി മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ ആ സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് തീർച്ചയായിട്ടും ഒരു വൈമനസ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നോട്ടായിരുന്നു എന്ന് പറയാം. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായൊരു നില പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ തൊഴിലില്ലായ്മയെക്കുറിച്ചൊക്കെ ബെൻസൺ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും ചർച്ചയായതാണ്. ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഈ 3 സംസ്ഥാനങ്ങളിലും ഇത് ചർച്ചയായതാണ്. ഈ അടിസ്ഥാന വിഷയങ്ങൾ പലതും ചർച്ചയായി. നമ്മളവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ തൊഴിലില്ലായ്മ ഒരു വിഷയമായി പലരും ഉന്നയിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ സ്ത്രീകളുടെ ഒരു പിന്തുണ BJPക്ക് ആർജിക്കാൻ ഈ സംസ്ഥാനങ്ങളിലെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് മറികടക്കാൻ സ്ത്രീകളുടെ വോട്ട് തീർച്ചയായിട്ടും BJPയെ സഹായിച്ചു ഇത്തവണയും. അതുകൊണ്ട് യുവാക്കളോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയൊക്കെ ഒരു വിഷയമായി കണക്കാക്കുന്ന ആൾക്കാരോ ഒക്കെ മോദിക്കെതിരെ വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ ഒരുപക്ഷെ സ്ത്രീ വോട്ടർമാർ പാർട്ടിയെ സഹായിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയും. സൗജന്യ റേഷൻ പോലെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ, അതിൻ്റെ ഗുണഭോക്താക്കൾ, അത് കഴിഞ്ഞ പ്രാവശ്യവും അത് മനസ്സിലാക്കുന്നതിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ പരാജയപ്പെട്ടതാണ്. ഇത്തവണയും ഗ്രൗണ്ടിൽ അതുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പ്രതിഫലനം ഏത് രീതിയിൽ വരുമെന്ന് നമുക്ക് നോക്കാം. ഇടവേളയ്ക്ക് ശേഷം വിജയ് ചൗക്കിൽ നിന്ന് ന്യൂസ് അവർ തുടരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, പല സർക്കാർ
പദ്ധതികളുടെയും ഗുണഭോക്താക്കൾ പാവപ്പെട്ട മനുഷ്യരാണ്, സ്ത്രീകളാണ്. അവർ സർക്കാരിന് വേണ്ടി സംസാരിക്കുന്നു, നരേന്ദ്രമോദിക്ക് വേണ്ടി സംസാരിക്കുന്നു. അത് ഞങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങളിലും ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ലാഭാർത്ഥികൾ എന്ന് ബി ജെ പിക്കാർ പറയുന്ന ഈ ഗുണഭോക്താക്കളിൽ അവർക്ക് പ്രതീക്ഷയുമുണ്ട്. പലപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിൽ വരാതെ പോകുന്നത് ഈ ഫാക്ടറാണോ? മോദി വീണ്ടും അധികാരത്തിൽ വരുമെങ്കിൽ അവരെ സഹായിക്കുന്നത് ഈ ഘടകമാണോ? ഒരു ഒരു വലിയ പരിധി വരെ സ്ത്രീ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് വളരെ വലിയൊരു കാര്യമാണ്. പലപ്പോഴും അത് ശാസ്ത്രീയമായി അപഗ്രഥിക്കാനുള്ള ഒരു സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് കൃത്യമായി നമുക്ക് സ്ത്രീ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അറിയാൻ വയ്യാതെ പോകുന്നത്. പക്ഷേ ഇവിടെ ക്ഷേമ പദ്ധതികളും ഉജ്ജ്വല പോലെയുള്ള ഗ്യാസ് കണക്ഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നേരിട്ട് ബെനിഫിഷ്യറീസ് ആകുകയാണ്. ഇപ്പം റേഷനിങ് ആണെങ്കിൽ തന്നെ 80 കോടി ജനങ്ങൾക്ക് റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് രണ്ട് തലയുള്ള വാളായി നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നാം. കാരണം വളരാൻ വെമ്പുന്ന ഭാരതം, വളർന്നുകൊണ്ടിരിക്കുന്ന ഭാരതം, 21-ാം നൂറ്റാണ്ടിലെ വൻശക്തിയാകുന്ന ഭാരതം, ആ ഭാരതത്തിന് എങ്ങനെയാണ് 142 കോടി ജനങ്ങളിൽ 80 കോടി ജനങ്ങൾക്ക് ഇപ്പോഴും റേഷൻ കൊടുക്കേണ്ടി വരുന്നത്? അപ്പോൾ ഈ വികസനം എവിടെയാണ് എന്ന ചോദ്യം വരാം. അതേസമയത്ത് ഇതൊരു യാഥാർത്ഥ്യ അധിഷ്ഠിതമായ ചിന്ത കൂടിയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റൽ നീഡാണ് ഫുഡ്, ഫണ്ടമെൻ്റൽ നീഡാണ്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഉള്ള രാജ്യത്തിന് മാത്രമേ ഇത്രയും വലിയ റേഷനിങ് സംവിധാനം സാധ്യമാകൂ. അപ്പോൾ ഇതെല്ലാം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകൾ തന്നെയാണ്, ഗ്യാസ് ആണെങ്കിലും അരിയാണെങ്കിലും എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ എങ്ങനെ ചിന്തിക്കുന്നു? നമ്മൾ എല്ലാ സെഗ്മെൻറ്റുകളെയും എടുക്കുകയാണ്, വനിതകൾ, യുവജനങ്ങൾ, തൊഴിൽ കാംക്ഷിക്കുന്ന ആളുകൾ, ജാതികൾ, ഇതെല്ലാം വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം ജാതി അടിസ്ഥാനമാണ് പലപ്പോഴും കൂടുതലായി നമ്മൾ സംസാരിക്കുന്നത്, സോഷ്യൽ എഞ്ചിനീയറിങ് എന്ന ഗണത്തിൽപ്പെടുത്തി സംസാരിക്കുന്നു. പക്ഷേ ജാതിക്കുള്ളിൽ തന്നെ സ്ത്രീകളുണ്ട്. ഇനി മുസ്ലിം സമുദായത്തെ തന്നെ എടുക്കുമ്പോഴും മുസ്ലിം സ്ത്രീകൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? മുസ്ലിം അത് കൃത്യമായി കണക്കാക്കാനുള്ള സംവിധാനം വളരെയില്ല. എന്നാൽ മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങളിൽ ബി ജെ പി എടുത്ത നിലപാട്, കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടിന് അനുകൂലമായി മുസ്ലിം സ്ത്രീകളുടെ വോട്ട് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ ഹെയ്റ്റ് സ്പീച്ചുകൾ കുറേയൊക്കെ വന്നപ്പോൾ അങ്ങനെ മുസ്ലിം സ്ത്രീകളുടെ പോലും പിന്തുണ ആ ഭാഗത്ത് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ എങ്ങനെയാണ്, ഏത് സെഗ്മെൻറ്റിൽ നിന്നാണ് പിന്തുണ എന്ന് പറഞ്ഞാൽ 50% വരുന്ന വനിതാ വോട്ടർമാരുടെ പിന്തുണ ഒരു നിർണായക ഘടകം തന്നെയാണ്. അവിടെയാണ് മോദിയുടെ അവസാന റൗണ്ടുകളിലെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം അക്രോസ് ദ ഫ്രോണ്ടിയർ എല്ലാ ഭാഗത്തുനിന്നും പിന്തുണ കിട്ടിയില്ല എങ്കിൽ 50% വരുന്ന പോപ്പുലേഷനായ വനിതകൾ, ജെൻഡർ ബേസ്ഡ് പോപ്പുലേഷൻ്റെ ഒരു അചഞ്ചലമായ സപ്പോർട്ട് അത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും മുന്നോട്ട് പോകാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ചും കൂടുതൽ സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അതാണ് ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നതിൻ്റെ യുക്തി അതാണ്. കേന്ദ്രത്തിൻ്റെ ക്ഷേമ പദ്ധതികളാകട്ടെ, സംസ്ഥാനങ്ങളുടെ ക്ഷേമ പദ്ധതികളാകട്ടെ, യു പിയിലൊക്കെ അത് വളരെ പ്രകടമാണ്. യു പിയിലെ ഗെയിം ചേഞ്ചറായി ഈ സൗജന്യ റേഷൻ മാറുമോ എന്ന് സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. ശ്രീ പെൻഷൻ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞു. ഇതേ വിഷയം നേരത്തെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഉന്നയിക്കപ്പെട്ടതാണ്. അവിടെ ബി ജെ പിക്ക് വലിയ വിജയമാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം പറയാമെങ്കിലും പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ മാറും. ഇല്ല, അതിനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പലയിടത്തും കോൺഗ്രസിൻ്റെയും, പ്രത്യേകിച്ച് കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അവരുടെ ഗ്രൗണ്ട് ലെവൽ മെഷീനറി വളരെ വീക്കാണ്. പലയിടത്തും നേതാക്കന്മാർ പല ആബ്സെൻ്റ് ആണ് കംപ്ലീറ്റ്ലി. അപ്പോൾ മുമ്പുണ്ടായിരുന്ന രീതിയിലുള്ളൊരു കണക്ട് സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ നിന്ന് താഴേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് പല സ്ഥലത്തും സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ആയിരുന്നു ഇതിന് മുമ്പ് പലയിടത്തും ഈ വിഷയങ്ങൾ ഉയർത്തപ്പെട്ടെങ്കിലും അത് വോട്ടായി മാറായിരുന്നത്. വ്യത്യാസമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രീ ഇലക്ടറൽ ടൈസ് ആണ്. അതായത് ഇപ്പോൾ ഇലക്ഷന് മുമ്പ് തന്നെ വ്യക്തമായ ധാരണയിൽ സീറ്റ് ഷെയർ ചെയ്യപ്പെടുന്നു. അവിടെ അതുകൊണ്ട് ഒരു കൂടുതൽ വ്യക്തതയോടുകൂടി ക്യാമ്പയിൻ ചെയ്യാനും എനർജി കുറേ കൂടെ സേവ് ചെയ്യാനും, അതായത് പല റീജിയണൽ പാർട്ടീസിനും, ഇപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് ബി ജെ പിനെ നേരിട്ടാൽ മതി, കോൺഗ്രസിനെയും കൂടെ നേരിട്ട് അത്തരത്തിൽ അവരുടെ എനർജി കളയണ്ട, ഇങ്ങനെ പല സാഹചര്യത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വ്യക്തമായ സഖ്യധാരണകളോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ അപ്രോച്ച് ചെയ്തതായിരിക്കാം. ഒരു പക്ഷേ ഇതിന് മുമ്പ് നടന്ന പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വിഷയത്തിന് കുറച്ചും കൂടെ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറാനുള്ള ഒരു സാധ്യത വരുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ കൊണ്ടായിരിക്കാം. ജൂൺ 4 ജനവിധി അറിയുക. ജനവിധിയെക്കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് നമ്മുടെ
ലോക്സഭ രാജ്യസഭ മാറിക്കഴിഞ്ഞു. ആ പാർലമെൻറ്റ് മന്ദിരം ഞങ്ങൾ മ്യൂസിയമാക്കും, പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് പാർലമെൻറ്റ് മാറും എന്ന് പറയുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സൗത്ത് നോർത്ത് ബ്ലോക്കുകളുടെ കാര്യത്തിലും ബി ജെ പി തൊട്ടപ്പുറത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസും വസതിയും മറ്റ് മന്ത്രാലയങ്ങളും അടക്കമുള്ള കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്, ഇത് മ്യൂസിയമാക്കുമെന്ന് പറയുന്നു. ഞങ്ങൾ പുതിയ കെട്ടിടങ്ങൾ മ്യൂസിയമാക്കും, പഴയതിലേക്ക് പോകുമെന്ന് പറയുന്നു. ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ കാര്യത്തിലുള്ള പുനർവിചിന്തനത്തെക്കുറിച്ച് പറയുന്നു. ദില്ലിയിലാണെങ്കിൽ ദില്ലി സംസ്ഥാനത്തിൻ്റെ പദവിയെ സംബന്ധിച്ച് കേജ്രിവാൾ ആവശ്യമുന്നയിക്കുന്നു. അങ്ങനെ പലതും ഇപ്പോഴുള്ളതാണോ, പുറകോട്ട് പോകലാണോ, അതോ മറ്റെന്തെങ്കിലും പുതിയ മാറ്റങ്ങളിലേക്കാണോ, അതൊക്കെ അറിയാൻ നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കാം. രാജ്യം ഇതുവരെ എഴുതിയ വിധി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ദിവസം അവസാനിക്കുന്നു. ഇനി ഡയറക്റ്റ്